അല്ല, ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കത്തിക്കേറിയ സോഷ്യൽ മീഡിയ കത്തി നിന്ന്. എന്താണെന്നറിയോ, അനുശ്രീയും ഉണ്ണി മുകുന്ദനും കല്യാണം കഴിക്കാൻ പോകുന്നു രാവിലെ. അയ്യോ എന്റെ അമ്മ, ഞാൻ രാവിലെ എടുത്ത് ഞാൻ വെച്ച് ഇനി അനുവിനെ വിളിക്കണോ? വേണ്ട, പുതിയതാണല്ലോ. ഇവർ എവിടെയോ ഒരു ഇതിനൊക്കെ പങ്കെടുത്തതിന്റെ പേരിൽ കൊറേ റീൽസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇവർ കല്യാണം കഴിക്കാൻ പോവാണ്. അങ്ങനെയുള്ള ട്രോളുകൾ കാണുമ്പോ മൈമയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങനത്തെ റൂമർ വന്നിട്ടില്ലല്ലോ. കല്യാണം കഴിക്കാൻ പോകുന്നൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ റൂമർ വന്നിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ആര്? എന്നോട് അറിയാൻ ചോദിച്ചു. എന്നോട്? ഞാൻ കമന്റ്സ് വായിക്കാറുണ്ട് കേട്ടോ. കമന്റ്സ് ഒക്കെ വായിച്ചു അതിന്റെ താഴെ ഞാൻ കണ്ടിട്ട് ഇവർക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് അങ്ങനെ ചോദിക്കുന്നേ. അവരോട് എന്താ മറുപടി പറയാനുള്ള? മൈ പറഞ്ഞിട്ടില്ലോ. അല്ല, ഇപ്പൊ ഒരു മറുപടി പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? കല്യാണം കഴിച്ചൂടെ എന്ന് വെച്ചാൽ അതിപ്പോ തോന്നണ്ടേ? അല്ല, കല്യാണം കഴി ഇപ്പം നമ്മള് രണ്ടും രണ്ടു മൂന്ന് ഫോട്ടോ അല്ലെങ്കിൽ രണ്ട് വീഡിയോസ് കണ്ടെന്ന് വെച്ചപ്പോ നമുക്ക് കല്യാണം ചോയ്സസ് നമ്മൾ തന്നിരിക്കുന്നു. കീരവാണിനെ പോലും പാട്ടുപാടി ഞെട്ടിച്ച ഒരാളാണ് മഹിമ നമ്പ്യാർ എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ണീന്റെ കണ്ണിൽ നോക്കിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് രണ്ടേ രണ്ടുപേര് പാട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് കടക്കാൻ പോകുന്നു. രണ്ടുപേരും കണ്ണിൽ നോക്കിയിട്ട് പാട്ട്, രണ്ടുപേരും ആ കീരവാണിനെ ഞെട്ടിച്ച പാട്ടാവാം, ഏത് പാട്ട് വേണോ ആവാം. എനി പാർട്ട് ഓഫ് ഉണ്ണി ഈസ് ഓൾസോ വെരി ഫൈൻ ബിയർ. ഏത് പാട്ട് പാടണം? ഗുഡ് സോങ് യു സിംഗ്. ആ യാ, ഇങ്ങോട്ട് നോക്ക്, എന്നാലല്ലേ കണ്ണിൽ നോക്കി പാടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മൂക്കിൽ നോക്കി പാടണ്ട? നീ അവിടെയൊക്കെ നോക്കി പാട്ടുപാടേ നോക്കി പാട്ടുപാട്. ശരി, നോ നോ, ഉണ്ണീനെ നോക്കി പാടണം, എന്നാലേ ആ ജയ് ഗണേഷ് വൈബ് കിട്ടുള്ളൂ. വൈബ്, ജയ് ഗണേഷ് വൈബ്. നിന്നോരോ വാക്കിലും നീളും നോക്കിലും ഉന്തി തുള്ളികൾ നിറയെ പൊഴിയെ ഇന്ദീങ്ങനെ മായാജാലമോ നിന്നെ തന്നെ ഞാനിവിടെ മറന്നു. നിറമായി നിഴലായി നീല്ലേ എന്നാളും. പക്ഷെ ഉണ്ണി എന്നാ ഉണ്ണി കണ്ണി നോക്കാത്ത മഹിമയുടെ? അത് ഞാൻ ഇല്ലാത്ത പാട്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്തോ പോലെ. ഞാൻ ആക്ച്വലി സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ എനിക്ക് ഇതൊക്കെ ഓക്കെയാണ്. ഇപ്പൊ പണ്ടത്തെക്കാളും കുറച്ചും കൂടി നമ്മുടെ ഏത് പാട്ടാണ്? ഒരു പാട് പാടുവാൻ നിന്നെ കുറിച്ചുള്ള ഒരു പാട്ടു മാത്രമേ ചുണ്ടിൽ മതി. ഒരു പാട് വേണ്ടേ എനിക്കൊരു നാളും. എനിക്കറിയില്ല. ഇതാണ് നമ്മൾ പറയുന്നത്, പ്രണയിച്ചു തുടങ്ങണം എന്ന്. അപ്പൊ നമ്മൾ കണ്ണി കണ്ണി നോക്കി ഇരിക്കേണ്ടി വരും. മെഴുകുതിരി വെട്ടത്തില് അരണ്ട വെളിച്ചത്തെ നമ്മൾ എല്ലാവരും ഒരേപോലെ പ്രണയിക്കണം എന്ന് മാശി പിടിക്കാൻ പാടില്ല. ഓരോരുത്തർക്ക് വേറെ വേറെ രീതിയാണ്. ഇവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ, ഇറ്റ്സ് ഗുഡ്. പക്ഷെ നമുക്കിഷ്ടം അല്ലേ?